ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA കേരളത്തിൽ ഇത്തവണ രണ്ടക്ക സീറ്റ് നേടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. NDA സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിൽ പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. डबल डिजिट वोट परसेंट वाली पार्टी बना चुकी है. अब बीजेपी के लिए डबल डिजिट सीट्स की मंजिल बहुत दूर नहीं है. बीजेपी यहां की युवा ऊर्जा को बढ़ावा दे रही है. यहां बीजेपी के उम्मीदवार भाई अनिल के एंटनी आपकी सेवा के जज्बे से भरे हुए हैं. ऐसी ही NDA ഇത്തവണ 400-ലധികം സീറ്റ് നേടി അധികാരത്തിലെത്തുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിൽ ക്രമസമാധാന നില തകർന്നതായും ക്രൈസ്തവ പുരോഹിതർക്കെതിരെ ആക്രമണം നടക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിലെ കോളേജുകൾ ഇടത് ഗുണ്ടകളുടെ താവളമായി മാറിയെന്നും സ്ത്രീകൾക്ക് സുരക്ഷയില്ലെന്നും നരേന്ദ്രമോദി പറഞ്ഞു. കാലഹരണപ്പെട്ട ആശയങ്ങളാണ് LDFനും UDFനും ഉള്ളത്. കേരളത്തിലെ MPമാർ ജനങ്ങൾക്കായി ഒന്നും ചെയ്യുന്നില്ല. LDFും UDFും കേരളത്തിൽ ശത്രുക്കളാണെങ്കിലും ഡൽഹിയിൽ അവർ ഒന്നാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അഴിമതി നിറഞ്ഞ സർക്കാരാണ് കേരളത്തിലേതെന്നും LDFും UDFും മാറി മാറി അധികാരത്തിൽ വരുന്ന രീതി മാറേണ്ടതുണ്ടെന്നും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. കേരളത്തിലെ റബ്ബർ കർഷകരെ LDFും UDFും സഹായിക്കുന്നില്ലെന്നും കേന്ദ്ര സർക്കാർ കേരളത്തിൽ നിരവധി ജനക്ഷേമ പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളത്തിന് ലഭിക്കേണ്ട ജനക്ഷേമ പദ്ധതികൾക്ക് കേന്ദ്ര സർക്കാർ ഒരു കുറവും വരുത്തില്ലെന്നും ഇതാണ് മോദിയുടെ ഗ്യാരണ്ടിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാനൂൺ വ്യവസ്ഥ കാ ഹാൽ ഭീ ബഹുത് ബുറാ ഹൈ. യഹാ തക് കി ചർച്ച് കേ പാദ്രി ഭീ ഹിംസ കേ ശികാർ ഹോ രഹേ ഹൈ. कितने ही कॉलेज कैंपस कम्युनिस्टों के गुंडों के अड्डे बन गए हैं. महिलाएं, युवा और हर वर्ग डर में जी रहा है. സംസ്ഥാനത്തിന്റെ ശരിയായ വികസനത്തിന് പാർലമെന്റിൽ കേരളത്തിൽ നിന്നുള്ള BJP അംഗങ്ങൾ ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, NDA സ്ഥാനാർത്ഥികളായ വി മുരളീധരൻ, ശോഭാ സുരേന്ദ്രൻ, അനിൽ ആന്റണി, വിവിധ BJP നേതാക്കൾ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു.